ഹായ് ഗൈസ്, ഞാൻ ഷെഹബാസ്, കാലിക്കറ്റ് നിന്നാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ജർമ്മനിയെ പറ്റിയിട്ടാണ്. ജർമ്മനിയെ പറ്റി പുതിയൊരു ന്യൂസ് വന്നിട്ടുണ്ട്. പല ആൾക്കാരും ഒരുപക്ഷെ അത് കേട്ടിട്ടുണ്ടാവും, കേൾക്കാത്ത ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ കേൾക്കാത്തതും അറിയാത്തതുമായ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, ജർമ്മനിയെ പറ്റി നമ്മൾ കുറച്ച് മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ജർമ്മനിയിൽ ഒരുപാട് ജോബ് ഓഫർ വരുന്നുണ്ടെന്ന്. ആക്ച്വലി ആ ഒരു സമയത്ത് മാത്രമല്ല, ജർമ്മനിയിൽ കുറച്ച് വർഷങ്ങളായിട്ട് ഒരുപാട് വർക്കേഴ്സിൻ്റെ ഷോർട്ടേജ് വരുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ യൂറോപ്യൻ യൂണിയനിൽ ജർമ്മനി എന്ന രാജ്യത്തിന് മാത്രമാണ് യൂറോപ്യൻ യൂണിയനിൽ ഒരു ലേബർ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യാതെ ഡയറക്റ്റ് നോൺ യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് വർക്കേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നത്. ഒന്നും കൂടെ വ്യക്തമാക്കി പറയുകയാണെങ്കിൽ, ഒരുവിധം എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലെ എംപ്ലോയർക്കും പുറത്തുനിന്ന്, അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നൊക്കെ യൂറോപ്പിലോട്ട് വർക്കേഴ്സിനെ റിക്രൂട്ട് ചെയ്യണമെങ്കിൽ ആ ഒരു എംപ്ലോയർ ആദ്യം യൂറോപ്യൻ യൂണിയനിൽ അയാളുടെ വേക്കൻസി കംപ്ലീറ്റ് പബ്ലിഷ് ചെയ്യണം. എന്നിട്ട് യൂറോപ്യൻ യൂണിയനിൽ വർക്കേഴ്സിനെ കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രമാണ് ഇന്ത്യ പോലുള്ള രാജ്യക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റൂ. ഇങ്ങനെയായിരുന്നു ഒരുവിധം എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലെ റൂൾസും. പക്ഷേ ജർമ്മനിയുടെ കേസിൽ മാത്രം ജർമ്മൻ ഗവൺമെൻറ് പറയുന്നത് ഈ ഒരു ലേബർ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യാതെ തന്നെ ഡയറക്റ്റ് ഇന്ത്യയിൽ നിന്നൊക്കെ വർക്കേഴ്സിനെ റിക്രൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരുവിധം എംപ്ലോയേഴ്സ് ഒക്കെ ചോദിക്കുന്നത് ജർമ്മൻ ലാംഗ്വേജ് ആണ്, അറ്റ്ലീസ്റ്റ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനെങ്കിലും സാധിക്കണം. ഐ ടി ഫീൽഡ് ആണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യമില്ല. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിലായിട്ട് മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയ ന്യൂസ് എന്താണെന്ന് നോക്കാം. ഇതൊരു ട്രിപ്പിൾ വിൻ എന്നൊരു വിസ പ്രോഗ്രാം എന്ന് വേണമെങ്കിലൊക്കെ പറയാം. ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ, ഗവൺമെൻറ് ത്രൂ നമുക്ക് ഡയറക്റ്റ് ജർമ്മനിയിൽ ഒരു ജോലി കിട്ടിപ്പോവാൻ പറ്റുന്ന ഒരു സ്കീം. ജർമ്മൻ ഗവൺമെൻറ് ഏജൻസിയായ ഫെഡറൽ എംപ്ലോയ്മെൻറ്റ് ഏജൻസിയുമായി നോർക്ക റൂട്ട്സിൻ്റെ CEO കെ ഹരികൃഷ്ണനുമായിട്ടാണ് ഈ ഒരു മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, അതായത് ധാരണപത്രം സൈൻ ചെയ്തത്. അതായത് ട്രിപ്പിൾ വിൻ എന്ന റിക്രൂട്ട്മെൻറ്റ് സ്കീം ആദ്യമായിട്ടാണ് ഇതേപോലുള്ളൊരു സ്റ്റേറ്റ് ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് സ്കീം പുറത്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതുകൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ ഇപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പല ആൾക്കാരും മുമ്പൊക്കെ കളിയാക്കി പറയാറുണ്ടായിരുന്നു ഇപ്പോൾ തന്നെ എൻജിനീയറിങ്ങിന് പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, കാരണം ഓരോ വർഷവും ഏകദേശം 1,500,000 എൻജിനീയേഴ്സാണ് പുറത്തിറങ്ങുന്നത്. അതേപോലെ തന്നെ നേഴ്സസിൻ്റെ കേസ് പറയുകയാണെങ്കിലും ഇന്ത്യയിൽ ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇനി അഥവാ ജോലി കിട്ടിയെങ്കിൽ തന്നെ ചെറിയൊരു ശമ്പളത്തിന് മാത്രമേ നമുക്ക് ഇവിടെ ജോലി ചെയ്യാൻ പറ്റൂ. ഇതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ കൂടി വരുമ്പോഴും വിദേശ രാജ്യങ്ങളിൽ സ്കിൽഡ് വർക്കേഴ്സിൻ്റെ ഷോർട്ടേജ് നല്ലതുപോലെ ഉണ്ട്. പ്രത്യേകിച്ച് ഓസ്ട്രേലിയ, അതേപോലെ യൂറോപ്യൻ കൺട്രീസിലാണെങ്കിലും, അതേപോലെ കാനഡ, ഒരുപാട് രാജ്യങ്ങളിൽ ഇഷ്ടംപോലെ വേക്കൻസീസ് വരുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്ന് UKയിൽ NHS ഹോസ്പിറ്റൽസിലോട്ട് നേഴ്സസിന് ഫ്രീ റിക്രൂട്ട്മെൻറ്റ് വരെ നടക്കുന്നത്. അതായത് ഫ്ലൈറ്റ് ടിക്കറ്റ് മുതൽ വിസ ഫീസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും NHS ഹോസ്പിറ്റൽസ് തന്നെ വഹിച്ചിട്ട് ഇതേപോലെ ഫ്രീ ആയിട്ട് UKയിലോട് കൊണ്ടുപോകുന്നുണ്ട്. അതേപോലുള്ളൊരു സ്കീമായിരിക്കും ഇനി ജർമ്മനിയിലും വരാൻ പോകുന്നത്. ഇപ്പോൾ ഈ ഒരു ഓഫർ കിട്ടുന്നത് കൂടുതലും നേഴ്സസിന് വേണ്ടി മാത്രമായിരിക്കും, കാരണം ഇപ്പോൾ അവർ അനൗൺസ് ചെയ്തത് ഹെൽത്ത് കെയർ സെക്ടറിലോട്ടാണ് ഒരുപാട് വേക്കൻസീസ് വന്നിട്ടുള്ളത് എന്നാണ്. അപ്പോൾ ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമായിരിക്കും ഈ ഒരു സമയത്ത് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുക. ഓരോ വർഷവും കേരളത്തിൽ മാത്രം ഏകദേശം 9,000 നേഴ്സസ്സാണ്, ബാച്ചുലർ നേഴ്സസ്സാണ് പഠിച്ചിറങ്ങുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളിലോട്ട് നേഴ്സിംഗ് ജോബുമായിട്ട് പോകുന്നത് ഒരുപക്ഷെ മലയാളീസ് ആയിരിക്കും. വേൾഡ് വൈഡ് ആയിട്ട് നോക്കുമ്പോൾ ഫിലിപ്പീൻസും മലയാളീസും ആയിരിക്കും ഈ ഒരു ഹെൽത്ത് കെയർ മേഖലയിലോട്ട് ജോലിക്ക് പോകുന്നത്, വിദേശ രാജ്യങ്ങളിലോട്ട് ജോലിക്ക് പോകുന്നത്. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസ്, അതായത് നമുക്കൊരു നേഴ്സായിട്ട് എങ്ങനെ ജർമ്മനിയിലോട്ട് പോകാൻ പറ്റും, ഇപ്പോൾ തന്നെ പല ആൾക്കാരും കമൻ്റ് ചെയ്യാനുള്ള ഒരു ചാൻസാണ്. സാധാരണക്കാർക്ക് പറ്റിയ ഓപ്ഷൻസ് വല്ലതും ഉണ്ടോ, അതിനെപ്പറ്റി നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞ് പറയുന്നുണ്ട്. ആദ്യം നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ആദ്യം തന്നെ ലൈസൻസ് കിട്ടാനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് വരുന്നത് ലാംഗ്വേജ് തന്നെയാണ്. കാരണം ഇപ്പോൾ ജർമ്മനിയിലോട്ട് നമ്മളിപ്പോൾ ഒരു ഏതൊരു ജോലിക്ക് പോവാണെങ്കിലും ഒരുവിധം എംപ്ലോയേഴ്സൊക്കെ നമ്മളോട് ജർമ്മൻ ലാംഗ്വേജ് ഏകദേശം B2 ലെവലെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നേഴ്സസിൻ്റെ കേസും ടീമാണ്, ഗവൺമെൻറ് അപ്രൂവ് എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ് വേണം, അതേപോലെ തന്നെ B2 ലെവലെങ്കിലും പാസ്സായ ആൾക്കാരായിരിക്കണം. പിന്നെ നോർക്ക റിക്രൂട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ ഏകദേശം B1 ലെവല് മതിയാകും. B1 ലെവലുള്ള ആൾക്കാർക്കും ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. ജർമ്മനിയിൽ എത്തിയതിന് ശേഷം B2 ലെവൽ എടുത്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ജർമ്മൻ ലാംഗ്വേജ് ലെവല് എങ്ങനെയൊക്കെയാണെന്ന്. ഏറ്റവും ടോപ്പിൽ വരുന്നത് C2 ആണ്, പിന്നെ C1, പിന്നെ B2, B1, A2, A1. അതായത് നമ്മൾക്ക് ഇതിൽ വേണ്ടത് ഒരു ഇൻഡിപെൻഡൻറ്, ഏകദേശം ഒരു മീഡിയം B1, B2, ഒരു മീഡിയം ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആൾക്കാരാണെങ്കിലും ഇത് നേടിയെടുക്കാൻ സാധിക്കും. പിന്നെ ഈ ഒരു നേഴ്സിംഗ് ജോബിന് വേണ്ടി മാത്രമല്ല,
യൂറോപ്പിലും നല്ല ഒരുപാട് രാജ്യങ്ങളിൽ വർക്കേഴ്സിൻ്റെ ഷോർട്ടേജ് വരുന്നുണ്ട്. അപ്പോൾ ഇനി മുതൽ സാധാരണ വർക്കേഴ്സ് ആണെങ്കിലും അവർക്കും കൂടെ ഇനി പ്രയോജനപ്പെടുന്ന രീതിയിലായിരിക്കാം ഇനി മുതലുള്ള പദ്ധതികളൊക്കെ വരാൻ പോകുന്നത്. അത് കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ തന്നെ ഈ ഒരു പദ്ധതി തന്നെ നമ്മുടെ ഗവൺമെൻറ് കൊണ്ടുവന്നത്. എനിക്ക് തോന്നുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യയിലിപ്പോൾ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ ഇഷ്ടംപോലെയുണ്ട്. ഒരുപാട് ആൾക്കാർ ടെക്നിക്കൽ കോഴ്സ് ആണെങ്കിലും അതേപോലെ എൻജിനീയറിംഗ് മെഡിക്കൽ ഫീൽഡ് ആണെങ്കിലും പാരാമെഡിക്കൽ ഫീൽഡ് ആണെങ്കിലും ഒരുപാട് ആൾക്കാർ പല രീതിയിലുള്ള കോഴ്സസും പഠിച്ചിറങ്ങുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇന്ത്യയിൽ ഒരു ജോലി കിട്ടുന്നില്ല. അതേസമയത്ത് പുറത്തുള്ള രാജ്യങ്ങളിൽ, വിദേശ രാജ്യങ്ങളിൽ വർക്കേഴ്സിൻ്റെ ഷോർട്ടേജ് വരുന്നുണ്ട്. നമ്മുടെ ഗവൺമെൻറ്റിന് ഒരിക്കലും നമ്മുടെ രാജ്യത്തു നിന്നും നമ്മുടെ സ്റ്റേറ്റിൽ നിന്നും പഠിച്ചിറങ്ങുന്നവർക്ക് എല്ലാവർക്കും ഗവൺമെൻറ് ജോലി കൊടുക്കാനായിട്ട് സാധിക്കില്ല. ആ ഒരു സമയത്ത് വിദേശ രാജ്യങ്ങളിലെ അവസരങ്ങൾ ഒന്നും കൂടെ ഈസി ആക്കി കൊടുക്കാം. പച്ച മലയാളത്തിൽ ഒരു കച്ചവട രീതിയിൽ പറയുകയാണെങ്കിൽ, ഇന്ത്യയിൽ നിന്ന് എംപ്ലോയീസിനെ വർക്കേഴ്സിനെ സപ്ലൈ ചെയ്യാം. സാധാരണ ഒരുവിധം എല്ലാ രാജ്യങ്ങളും അവരുടെ രാജ്യത്തെ പ്രോഡക്റ്റുകൾ മറ്റുള്ള രാജ്യങ്ങളിലോട്ട് കയറ്റി അയക്കുന്നത് പോലെ തന്നെ നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെ മറ്റുള്ള രാജ്യങ്ങളിലോട്ട് കയറ്റി അയക്കുക എന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് ഫ്രീഡം ഉണ്ടാവും, കാരണം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ശമ്പളം കിട്ടുന്നുണ്ട്, ചെയ്യുന്ന ജോലിക്ക് നല്ല രീതിയിലുള്ള സാലറി ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് ഒരുപക്ഷെ ജോലി ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ കോൺട്രാക്റ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ച് നാട്ടിലോട്ട് പോരാൻ പറ്റും. അതേപോലെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ അവിടെ 5 ഇയേഴ്സ് കഴിയുകയാണെങ്കിൽ, ഒരുവിധം എല്ലാ രാജ്യങ്ങളിലും 5 ഇയേഴ്സ് കഴിയുകയാണെങ്കിൽ അവിടെ PR എടുക്കാൻ പറ്റും. പിന്നെ കുറച്ച് വർഷങ്ങളും കൂടെ കഴിയുകയാണെങ്കിൽ അവിടെ പൗരത്വം സിറ്റിസൺഷിപ്പിനും ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. സോ ഇതിൽ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് നല്ല രീതിയിലുള്ള ഫ്രീഡം കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു പദ്ധതി കുറച്ചും കൂടെ നല്ല രീതിയിൽ കൊണ്ടുവരികയാണെങ്കിൽ, കാരണം ഇപ്പോൾ കൂടുതലും സ്കിൽഡ് വർക്കേഴ്സിന് മാത്രമാണ് ഇങ്ങനെയുള്ള ഓഫറും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. പക്ഷേ അൺസ്കിൽഡ് വർക്കേഴ്സിൻ്റെ കേസും സെയിം ആണ്. ഇന്ത്യയിൽ തന്നെ ഒരു അൺസ്കിൽഡ് ജോബ് ചെയ്തുകൊണ്ട് ഒരാൾക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ കേരളത്തിൽ തന്നെ ഏകദേശം ഒരു 40-50, ഒരുപക്ഷെ ഏകദേശം ഒരു 70% ആൾക്കാരും വിദേശ രാജ്യങ്ങളിൽ പോയി, പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിലൊക്കെ പോയി ജോലി ചെയ്തതുകൊണ്ടാണ് കേരളം ഇന്ന് ഇത്രയെങ്കിലും എത്തിയത്. അതായത് ഇവിടെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കൂടുതലാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, യൂറോപ്യൻ രാജ്യങ്ങളിലോട്ടാണെങ്കിലും അൺസ്കിൽഡ് വർക്കേഴ്സിനാണെങ്കിലും വിസ കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിലും ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഒരു സപ്പോർട്ടും കൂടെ കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ തന്നെ ഹൈസ്കിൽഡ് വർക്കേഴ്സ് ആണെങ്കിലും സ്കിൽഡ് വർക്കേഴ്സിനാണെങ്കിലും ഗവൺമെൻറ് നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതേസമയത്ത് അൺസ്കിൽഡ് വർക്കേഴ്സിനും അതേപോലെ സെമി സ്കിൽഡ് വർക്കേഴ്സിനും കൂടെ ഈ ഒരു സപ്പോർട്ടും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് വരുന്നത് മറ്റൊന്നുമല്ല, ഇതേപോലെ അൺസ്കിൽഡ് വർക്കേഴ്സിനൊക്കെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്ത് യൂറോപ്യൻ രാജ്യങ്ങളിലോട്ട് വർക്ക് വിസ കൊടുത്താൽ ഒരുപക്ഷെ പോയ ആൾക്കാർ തിരിച്ചു വന്നില്ലെങ്കിലോ, ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ വരും. അപ്പോൾ ആ ഒരു സാഹചര്യത്തെ കൂടെ കൺട്രോൾ ചെയ്യേണ്ടി വരും. ഇങ്ങനെ നമ്മൾ നോക്കിയാൽ ഒരിക്കലും ഈ ഒരു ക്വസ്റ്റ്യൻസ് തീരാൻ പോകുന്നില്ല, കാരണം ഇതൊരു ലൂപ്പാണ്, എപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. പറ്റുന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സീ യു ഗൈസ്.